ാക്കിയാരോടായിരുന്നു. മാത്രമല്ല പോളണ്ടിലെ നാടകാചാര്യൻ ക്രിസ്റ്റോഫർ ബ്രാസ്കിയും ജാപ്പനീസ് നാടകകൃത്തായ കിയടോമയും അദ്ദേഹത്തിന് മുമ്പിൽ വിനീതരായി നിന്നിട്ടുണ്ട്. കൂടിയാട്ടത്തെ അഖില ലോക പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ മാണി മാധവ ചാക്യാർ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ 20-ാം ചരമദിനം. 1899 February 15 കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിക്കടുത്തുള്ള തിരുവങ്ങായൂർ പുതിയടത്ത് മാധവ ചാക്യാർ ജനിച്ചു. അപ്പുണ്ണി എന്നായിരുന്നു വിളിപ്പേര്. 11-ാം വയസ്സിൽ തിരുവങ്ങായൂർ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചു. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മം കൊണ്ട് പ്രശസ്തമായ പാലക്കാട്ടെ കിള്ളുകുറിശിമംഗലത്ത് അമ്മാവൻ പരമേശ്വര ചാക്യാരോടൊപ്പം നിന്നാണ് മാധവ ചാക്യാർ കൂത്തും കൂടിയാട്ടവുമൊക്കെ പഠിച്ചത്. പിന്നീട് പരമേശ്വര ചാക്യാരുടെ മകൾ കുഞ്ഞിമാളു അമ്മയെ വിവാഹം കഴിക്കുകയും ചെയ്തു. കൂത്തിന് രണ്ടണ പ്രതിഫലം കിട്ടിയിരുന്ന ആ കാലത്തു നിന്നാണ് അദ്ദേഹം ദേശീയ പ്രശസ്തിയിലേക്ക് ഉയർന്നത്. അഭിനയ പാടവം കണ്ട് 21-ാം വയസ്സിൽ ഭട്ടൻ തമ്പുരാൻ സമ്മാനിച്ച മുദ്രമോതിരം അവസാനകാലം വരെ ചാക്യാർ അണിഞ്ഞിരുന്നു. നിരവധി ക്ഷേത്രാങ്കണങ്ങളിൽ കൂത്തുപറഞ്ഞ അദ്ദേഹത്തിന് തളിപ്പറമ്പ് ക്ഷേത്രത്തിൽ നിന്ന് വീരശൃംഖലയും കടത്തനാട്ട് രാജാവിൽ നിന്ന് വിദൂഷകരത്നം ബഹുമതിയും ലഭിച്ചിട്ടുണ്ട്. കൂടിയാട്ടം കണ്ണുകൊണ്ടുള്ള യജ്ഞമാണെന്നാണ് ചാക്യാർ അഭിപ്രായപ്പെട്ടിരുന്നത്. നേത്രാഭിനയത്തിനും അതിനുവേണ്ടിയുള്ള നേത്ര സാധകത്തിനും അദ്ദേഹം ഏറെ പ്രാധാന്യം നൽകി. പീറ്റർ ബ്രൂക്ക് അദ്ദേഹത്തിൽ നിന്ന് പ്രധാനമായി പഠിച്ചതും നേത്ര സാധകമായിരുന്നു. 41 ദിവസം കൊണ്ട് അഭിനയിക്കുന്ന മന്ത്രാംഗം, 12 ദിവസത്തെ അങ്കുലിയാംഗം, 3 ദിവസത്തെ മത്തവിലാസം എന്നീ കൂത്തുകളുടെ അവതരണമാണ് മാണി മാധവ ചാക്യാരെ ഏറെ പ്രശസ്തനാക്കിയത്. 1930 മഹാകവി വള്ളത്തോളും മുകുന്ദ രാജാവും ചേർന്ന് കേരള കലാമണ്ഡലം തുടങ്ങിയപ്പോൾ ഭാവാഭിനയവും നേത്രസാധകവും പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തെയാണ് നിയമിച്ചത്. നിരവധി ബഹുമതികൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേന്ദ്ര സംഗീത നാടക അക്കാദമി അവാർഡ്, പത്മശ്രീ, കേരള സംഗീത നാടക അക്കാദമി അവാർഡ്, കേന്ദ്ര സർക്കാരിന്റെയും കേരള കലാമണ്ഡലത്തിന്റെയും ഫെലോഷിപ്പുകൾ തുടങ്ങിയവ അക്കൂട്ടത്തിൽപ്പെടുന്നു. ഉജ്ജയിനിയിലെ കാളിദാസ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വവും രത്നസഹസ്യതാ ബിരുദവും മധ്യപ്രദേശ് സർക്കാരിന്റെ തുളസീദാസ പുരസ്കാരവും ചാക്യാർക്ക് ലഭിച്ചിട്ടുണ്ട്. പൈങ്കുളം രാമചാക്യാർ, അമ്മന്നൂർ മാധവ ചാക്യാർ തുടങ്ങിയവർക്കൊപ്പം മാണി മാധവ ചാക്യാരും കൂടിയാട്ടത്തിലെ രത്നങ്ങളിലൊന്നായി പരിഗണിക്കപ്പെടുന്നു. 1990 January 14 മാധവ